എല്ലാവർക്കും അച്വസ് കിച്ചനിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും നമ്മളൊരു ചെറിയൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഖോർഫക്കാനിലുള്ള ഷീ പാർക്കിലോട്ടാണ് കേട്ടോ. ഈ പാർക്ക് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഒറ്റപ്പെട്ടൊരു സ്ഥലത്താണ്. അതായത് ഷോപ്സുകളോ ഒന്നുമില്ലാത്തൊരു സ്ഥലത്താണ് ഈ പാർക്ക് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. വളരെ അടിപൊളി വ്യൂ ആണെന്നാണ് പറയുന്നത്. ഈ പാർക്കിലോട്ട് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ ചുറ്റും ഫുള്ളും വലിയ കുന്നുകളാണ് കേട്ടോ. ഫുള്ള് കുന്നുകൾ തന്നെയാണ്. പിന്നെ നമുക്ക് ഈ പോകും തോറും നമ്മൾ കുന്ന് ഇറങ്ങി പോകുന്നൊരു ഫീലാണ് നമുക്ക് തോന്നുക. ഇപ്പം നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ മസാഫി എന്ന് പറയുന്ന ചെറിയൊരു ടൗൺ ആണ്. അതായത് വളരെ കുറച്ച് വില്ലകളും അതുപോലെ തന്നെ വളരെ ചെറിയ ചെറിയ ബിൽഡിങ്ങുകളൊക്കെ ഉള്ള ഒരു ചെറിയൊരു ടൗൺ ആണ് ഈ മസാഫി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ശരിക്കും മലനിരകളൊക്കെ നമ്മുടെ അടുത്ത് അത്ര അടുത്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ടണൽ കവർ ചെയ്യാൻ പോവുകയാണ്. ഇപ്പം ഈ കവർ ചെയ്യാൻ പോകുന്ന ടണൽ 3.5 കിലോമീറ്റർ നീളമുള്ള ഒരു ടണലാണ് കേട്ടോ. അത്യാവശ്യം വലിയൊരു ടണൽ തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഈ ടണൽ കവർ ചെയ്ത് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ്ട് പാർക്കിലോട്ട് എത്താറായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് പോയാൽ മതി. ഇനി നമ്മൾ സെക്കൻഡ് ഒരു ടണലിലോട്ടുകൂടിയും ആ ടണലും കൂടി ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാർക്കിലെത്തുകയാണ്. അതായത് ഇപ്പം നമ്മൾ ടണലുകളൊക്കെ കവർ ചെയ്ത് നമ്മൾ പാർക്കിൻ്റെ ഫ്രണ്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കാർ പാർക്ക് ചെയ്ത് നമുക്ക് പാർക്കിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ പറയാം. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇത് വളരെ ഒറ്റപ്പെട്ടൊരു സ്ഥലമാണ്. അധികം എന്താ പറയുക, വില്ലകളോ ഷോപ്സുകളോ ഒന്നുമില്ലാത്തൊരു സ്ഥലം തന്നെയാണത്. അതുകൊണ്ട് തന്നെ ഈ പാർക്കിലോട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, അധികം ഭയങ്കര സൗണ്ട് പൊല്യൂഷൻ അങ്ങനെയൊന്നുമില്ല. ഭയങ്കര കാം ആൻഡ് ക്വൈറ്റാണ്. അപ്പോൾ ഉയർന്നു നിൽക്കുന്ന മലനിരകളുടെ ഇടയിൽ ഒരു പാർക്ക്, നല്ലൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ്. അപ്പം നമുക്ക് ഈ പാർക്കിലോട്ട് ഫസ്റ്റ് കിടക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് ചെറിയ ഒരു വെള്ളച്ചാട്ടമാണ്. അതവർ മാൻമേഡായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. പക്ഷെ കണ്ട ഒരാളും വിശ്വസിക്കില്ല അത് ആർട്ടിഫിഷ്യലാണെന്ന്. പിന്നെ ഇവിടെ ചെറിയൊരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ ഈ പാർക്കിനടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്പേഷ്യസ് ആണ് ഈ പാർക്ക്. അതായത് എത്ര ആളുകൾ വന്നാൽ പോലും നമുക്ക് റഷ് അനുഭവപ്പെടാത്ത അത്രയും സ്പേഷ്യസ് ആയിട്ടാണ് അവർ ഈ പാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ പാർക്കിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാത്രി 10:30 വരെ ഈ പാർക്ക് ഓപ്പണിംഗ് ആണെന്നാണ് അവരിപ്പോൾ പറഞ്ഞത്. അത് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ അവർ അങ്ങനെയാണ് പറയുന്നത്. എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നില്ല കേട്ടോ. ഇപ്പോൾ സമയം ഇവിടെ 2:30 ആണ്. അപ്പോൾ നല്ല വെയിലും ഉണ്ട്. അതുകൊണ്ട് ആളുകൾ വളരെ കുറച്ച് കുറവാണ്. പക്ഷേ ഒരു 4 മണിയോട് കൂടി കണ്ടമാനം ആളുകൾ വരും. ഇതാണ് ഞാൻ പറഞ്ഞ ആ ചെറിയൊരു വെള്ളച്ചാട്ടം. അതവർ മുകളിലൂടെ പൈപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അവരിങ്ങനെ ചെയ്തിരിക്കുന്നത്. പക്ഷെ കണ്ടാൽ നല്ല നാച്ചുറലായിട്ട് നമുക്ക് തോന്നുള്ളൂ. നല്ലൊരു വ്യൂ തന്നെയാണ് കേട്ടോ.
ഇനി നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പാർക്കിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്ലേയിങ് ഏരിയ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കുട്ടികൾക്ക് കളിക്കാൻ അത്യാവശ്യം നല്ല റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും അവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കവിടെ ഫുഡ് കൊണ്ടുവന്ന് കഴിക്കാനുള്ള അതുപോലെ തന്നെ റെസ്റ്റിംഗ് ഏരിയയും കാര്യങ്ങളും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പാർക്കിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ബാർബിക്യൂ ചെയ്യാനായിട്ട് അവരൊരു 5-6 ബാർബിക്യൂ മെഷീൻ സെറ്റ് ചെയ്ത് വെച്ച് തന്നിട്ടുണ്ട്. അതൊരു എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ പാർക്കിലെ ഈ കുന്നിൻ്റെ മുകളിൽ അവർ കുറേ സ്റ്റെപ്സൊക്കെ വെച്ച് ഏറ്റവും ടോപ്പിൽ വ്യൂ പോയിൻ്റ് കാണാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം കുറച്ചധികം സ്റ്റെപ്പ് തന്നെ നമ്മൾ കയറണം. അപ്പോൾ ഈ സ്റ്റെപ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കല്ല് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് നമ്മുടെ കരിങ്കല്ലില്ലേ, അതുകൊണ്ടാണ് അവർ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കൈപ്പിടിയൊക്കെ വുഡൻ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് താഴെ നോക്കുമ്പോൾ കണ്ടമാനം റോഡുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ നല്ല നമുക്കത് കയറും തോറും നമുക്ക് ഉള്ളിലൊരു ഭയം ഉണ്ടാവും. അതായത് അത്ര ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നോക്കുമ്പോഴാണ് നമ്മുടെ ഈ പാർക്കിൻ്റെ അടിപൊളി വ്യൂ പോയിൻ്റ് കിട്ടുന്നത്, നമുക്ക് ഇവിടെ നോക്കുമ്പോഴാണ്. അപ്പോൾ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫുജീറ അതുപോലെ തന്നെ ഖോർഫക്കാൻ ഒക്കെ വരുന്നവരാണെങ്കിൽ എന്തായാലും ഈ പാർക്ക് മിസ് ചെയ്യാതെ നിങ്ങൾ കണ്ടു പോകണം. അത്രയും നല്ല അടിപൊളി വ്യൂ ആണ്. ഇന്നത്തെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.